കഴിഞ്ഞ ആഴ്ച കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോ എത്രയാന്ന് ഓർക്കുന്നില്ലേ? തൽക്കാലം എത്ര കഴിച്ചാ മതി. ഇത്ര മുട്ട കഴിച്ച നിന്റെ ഹാർട്ട് അടിച്ചു കൂട്ടോ. എടി അങ്ങനെയെങ്കിൽ എനിക്കൊന്ന് തടി വെക്കട്ടെടി. അല്ല പക്ഷേ നിങ്ങക്ക് ഷുഗറും ബി പി ഉള്ളതല്ലേ, ഓംലെറ്റ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുട്ടാ. ഈ നശിച്ച കൊളസ്ട്രോൾ ഞാൻ മനുഷ്യ ഇഷ്ടപ്പെട്ടൊന്നും ഭക്ഷണം കഴിക്കാനേ പറ്റൂല. മുട്ട എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന വാക്കാണ് കൊളസ്ട്രോൾ. മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമില്ല, പ്രത്യേകിച്ച് മുട്ടയുടെ ഉണ്ണി. പക്ഷേ പലർക്കും അത് കഴിക്കുന്നതിന് നിയന്ത്രണമാണ്. പലരും പേടിച്ച് മുട്ട അധികം കഴിക്കാറില്ല. മുട്ട നല്ലതാണോ മോശമാണോ എന്ന ചോദ്യത്തിന് ആർക്കും വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. മുട്ടയെ പറ്റിയുള്ള ആശയക്കുഴപ്പം എപ്പോഴുമുണ്ട്. യഥാർത്ഥത്തിൽ മുട്ട നായകനാണോ വില്ലനാണോ, ഇതാണ് നമ്മൾ ഇവിടെ അന്വേഷിക്കുന്നത്. യെസ് ഡോക്ടർ, ഇതിപ്പോ 2019 കഴിഞ്ഞു, 2020 തുടങ്ങുകയാണ്. ഇനിയും ഇത്ര കാലം കാത്തിരിക്കേണ്ടി വരും നമുക്ക് ഈ മുട്ടയെ കുറിച്ചുള്ള ഈ ആശയക്കുഴപ്പം മാറിയിട്ട്. മുട്ടയെക്കുറിച്ച് ഇപ്പൊ വലിയ ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. മുട്ടയ്ക്ക് വില്ലൻ പരിവേഷം കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാൻ നമ്മൾ ഒരുപാട് പുറകോട്ട് പോകണം. 1960s നമുക്ക് മനസ്സിലായത് കൊളസ്ട്രോൾ ആണ് ഹൃദ്രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്നുള്ളത്. പ്രശസ്തമായ ഫ്രമിങ്ഹാം ഹാർട്ട് സ്റ്റഡി എന്ന പഠനത്തിലൂടെയാണ് ഇതെല്ലാം പിടിവായത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും കൊളസ്ട്രോൾ അധികമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നു. സ്വാഭാവികമായിട്ടും കോഴിമുട്ടയിൽ കൊളസ്ട്രോൾ വളരെ കൂടുതലാണ്, അങ്ങനെ കോഴിമുട്ട ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനെ തുടർന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പ്രതിദിനം കഴിക്കാവുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് 300 mg പരിമിതപ്പെടുത്തി. അതുപോലെ തന്നെ ആഴ്ചയിൽ 3 മുട്ട വരെ കഴിക്കാമെന്നുള്ള ഒരു ലിമിറ്റേഷൻ വെച്ചു. അതിനുശേഷം വന്ന പല പഠനങ്ങളുടെയും റിപ്പോർട്ടുകൾ പരസ്പര വിരുദ്ധമായിരുന്നു. ഇത് വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടാക്കി, പ്രത്യേകിച്ച് പബ്ലിക്കിൻ്റെ ഇടയിലും ഡോക്ടേഴ്സിൻ്റെ ഇടയിലും ഒക്കെ ആശയക്കുഴപ്പമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് വന്ന പല പഠനങ്ങളുടെയും റിപ്പോർട്ടുകൾ കൊളസ്ട്രോളിനെ കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ധാരണകൾ പലതും തിരുത്തി എഴുതിയിട്ടുണ്ട്. ഈ സമീപകാല പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭക്ഷണത്തിലൂടെയുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് ബ്ലഡിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ കാര്യമായി സ്വാധീനിക്കുന്നില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ മുമ്പ് നിർദ്ദേശിച്ചിരുന്ന ആ ലിമിറ്റ്, അതായത് 300 mg/day എന്ന കൊളസ്ട്രോളിൻ്റെ ആ ലിമിറ്റ് എടുത്തു കളയുന്നുണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ, കൊളസ്ട്രോൾ 2 രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന കൊളസ്ട്രോൾ, പിന്നെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ. അപ്പോൾ ഈ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന കൊളസ്ട്രോളിന് അനുസരിച്ച് ശരീരത്തിന് തന്നെ സ്വയം ബ്ലഡിലെ കൊളസ്ട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിധി വരെ ബ്ലഡ് കൊളസ്ട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശരീരത്തിന് തന്നെ സാധിക്കും. എന്നാൽ 30% ആളുകൾ, നമ്മൾ ഹൈപ്പർ റെസ്പോണ്ടേഴ്സ് എന്ന് പറയും, അവരുടെ എങ്ങനെയെന്ന് വെച്ചാൽ ഭക്ഷണത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് ബ്ലഡിലെ കൊളസ്ട്രോളിനെ ക്രമാതീതമായി ഉയർത്തും. ഇങ്ങനെയുള്ളവർ നമ്മൾ ഹൈപ്പർ റെസ്പോണ്ടേഴ്സ് എന്ന് പറയും. ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കോഴിമുട്ട വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. പ്രോട്ടീനിന് പുറമെ വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് തുടങ്ങിയ എല്ലാം അടങ്ങിയ ഒരു സമ്പൂർണമായ സമീകൃത ആഹാരം തന്നെയാണ് കോഴിമുട്ട. മാത്രമല്ല, കോഴിമുട്ട വളരെ വൈഡ്ലി അവൈലബിൾ ആണ്, എല്ലാവർക്കും പ്രാപ്യമായിട്ടുള്ളൊരു ഭക്ഷണ പദാർത്ഥമാണ്. പക്ഷേ കാർഡിയക് റിസ്ക് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, എന്ന് വെച്ചാൽ പ്രമേഹം ഉള്ളവർ, ഹൈ ബി പി ഉള്ളവർ, മുൻപേ ഹാർട്ടിന് അസുഖങ്ങൾ വന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ മുട്ടയുടെ അളവ് ഭക്ഷണത്തിൽ ഒന്ന് നിയന്ത്രിക്കുന്നത് തന്നെയാണ് നല്ലത്. ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ദിവസം എത്ര മുട്ട വരെ കഴിക്കാം? ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രതിദിനം 3 മുഴുവൻ മുട്ട വരെ കഴിക്കാമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഹൈ പ്രോട്ടീൻ റിക്വയർമെൻ്റ് ഉള്ള, ഹൈ മസ്കുലർ ആക്ടിവിറ്റി ഉള്ള ആളുകൾ, ഇപ്പോൾ ജിമ്മിലൊക്കെ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുട്ടയുടെ വെള്ള ധാരാളമായിട്ട് ആവശ്യമായിട്ട് വരും. തടി കൂടാൻ മുട്ട കഴിക്കുന്നവരുണ്ട്, മുട്ട കഴിച്ചാൽ തടി കൂടുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അതേസമയം തടി കുറയ്ക്കാൻ മുട്ട നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ വാസ്തവം എന്താണ്? ഏത് ഭക്ഷണവും അമിതമായിട്ട് കഴിച്ചാൽ തടി കൂടും. പ്രധാനമായിട്ടും കൊഴുപ്പും കാർബോഹൈഡ്രേറ്റുമാണ് തടി കൂടാനുള്ള കാരണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലറിയുടെ അളവ്
നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുമ്പോൾ ഈ കാലറി ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് കൊഴുപ്പായിട്ടും തടിയായിട്ടും മാറുകയാണ് ചെയ്യുന്നത്. മുട്ടയെ സംബന്ധിച്ചാണെങ്കിൽ പ്രോട്ടീനാണ് കൂടുതലുള്ളത്. ഒരു ശരാശരി മുട്ടയിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് 0.5 ഗ്രാമും കൊഴുപ്പിൻ്റെ അളവ് 5 ഗ്രാമുമാണ്. അതേപോലെ തന്നെ കാലറിയുടെ അളവ് 70 കാലറീസാണ്. അതുകൊണ്ട് തന്നെ മുട്ട കൂടുതലായി കഴിച്ചുകൊണ്ട് തടി കൂടാനുള്ള സാധ്യതയില്ല. അതേസമയം സമീപകാലത്തുള്ള പല പഠനങ്ങളും കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ കോഴിമുട്ട ഉൾപ്പെടുത്തുന്നത് തടി കുറക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പോഷക ഗുണമുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ് മുട്ട. മുട്ടയുടെ ഏതാണ്ട് എല്ലാ പോഷക ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ മഞ്ഞക്കറികളിലാണ്. മുട്ടയുടെ വെള്ളയിലാകട്ടെ അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീൻ മാത്രമാണ്. ഏതായാലും മുട്ട കഴിക്കുമ്പോൾ പേടിച്ച് അതിൻ്റെ മഞ്ഞക്കറി മാറ്റിവെക്കേണ്ട ആവശ്യമില്ല, ആസ്വദിച്ച് കഴിക്കാം. എന്നാ ഡോക്ടറെ, നമുക്ക് ഓരോ മുട്ട കഴിച്ച് കഴിഞ്ഞാൽ? ഓ യെസ്, ഷുവർ. ഡോക്ടറെ, എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യം കൂടെയുണ്ട്. മുട്ട ശരിക്കും വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? അതൊരു നല്ല ചോദ്യമാണ്, അതിൻ്റെ ഉത്തരം എനിക്കും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, എസ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം, ഉത്തരവാദിത്തം എന്നറിയിക്കാം. ചോ പണിട്ടേ.